നമസ്കാരം. കേരളം കാത്തിരുന്ന എൻ ഡി എയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നു. പുതിയ കേരളം മോദിക്കൊപ്പം എന്ന തലക്കെട്ടിലാണ് എൻ ഡി എയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നത്. കേരളം കാത്തിരുന്ന ചില വിഷയങ്ങൾ ഇതിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തും എന്ന ഒരു പ്രധാന പോയിന്റ് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം ഭീകരവാദ വിമുക്തമാക്കും, ഇതൊരു വലിയ വാഗ്ദാനമാണ്. സമീപ ഭാവിയിൽ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ഭീകരവാദങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് കേരളം ഭീകരവാദ വിരുദ്ധമാക്കും. ഇതിനോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ ലവ് ജിഹാദിനെതിരെയും നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. അതുപോലെ മറ്റ് പ്രധാന കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ, ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ, എല്ലാവർക്കും വീട്, കുടിവെള്ളം, വൈദ്യുതി, മുഴുവൻ വൈദ്യുതി മേഖലയിലും മിനിമം വേതനം, സാമൂഹികക്ഷേമ പെൻഷൻ 3500 രൂപ വരെയാക്കും, സ്വതന്ത്രവും ഭക്തജന നിയന്ത്രിതവും കക്ഷിരാഷ്ട്രീയ വിമുക്തവുമായ ക്ഷേത്ര ഭരണ വ്യവസ്ഥ, അതുപോലെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കും. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം ഭീകരവാദ വിമുക്തമാക്കും. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിയമനിർമ്മാണം ഉണ്ടാകും. ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് കൃഷി ചെയ്യാൻ 5 ഏക്കർ ഭൂമി. അതുപോലെ പട്ടിണി രഹിത കേരളം, ബി പി എൽ വിഭാഗത്തിലെ കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം 5000 രൂപ സഹായം, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ്, മുതൽ മുടക്കുന്നവർക്ക് ന്യായമായ ലാഭം, പണിയെടുക്കുന്നവർക്ക് മെച്ചപ്പെട്ട വേതനം എന്ന ഒരു തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ തൊഴിൽ വ്യവസ്ഥ, അതുപോലെ ബി പി എൽ കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6 പാചകവാതക സിലിണ്ടർ സൗജന്യമായി കൊടുക്കും. ഇതാണ് പ്രധാന, നമ്മൾ എടുത്തു പറയാനുള്ള പ്രധാന കാര്യങ്ങൾ. ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്ന, ഈ പ്രകടന പത്രികയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. ചടങ്ങിൽ ഒ രാജഗോപാൽ എം എൽ എ, അതുപോലെ കാട്ടാക്കടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണദാസ്, കോവളം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി വിഷ്ണുപുരൻ ചന്ദ്രശേഖർ എന്നിവരും ഉണ്ടായിരുന്നു. ഈ ഒരു പ്രകടന പത്രിക, ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇതേ കുറിച്ച് വളരെ കാര്യമായി തന്നെ ഇതിനെക്കുറിച്ചൊരു റിവ്യൂ തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ വളരെയധികം ആശ്വാസജനകമാണ്, കേരള ജനതയ്ക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. കാര്യം ഭരണകാര്യത്തിൽ, സദ്ഭരണത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ സമകാലീന സംഭവങ്ങളുമായി ചേർത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഭീകരവാദികളുടെ കേരളത്തിലെ സാമ്പത്തിക സ്രോതസ്സ് പഴുതുകൾ അടച്ച് ഇല്ലാതാക്കാനുള്ള നടപടി ഉണ്ടാകും. അതുപോലെ നിർബന്ധിത മതപരിവർത്തനത്തിന് നിരോധനം, മാറാട് കൂട്ടക്കുലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന, അതുപോലെ തീവ്രവാദികളുടെ പങ്ക്, സംസ്ഥാനാന്തര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള അന്വേഷണ രേഖകൾ സി ബി ഐക്ക് കൈമാറുമെന്ന് പറയുന്നു. ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ശുപാർശകൾ പൂർണ്ണമായും നടപ്പാക്കുമെന്ന് പറയുന്നു മാറാടിൻ്റെ വിഷയത്തിൽ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സദ്ഭരണത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ, മറ്റ് തൊഴിൽ മേഖലയിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ സർക്കാരിന് പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിലെ നിയമനം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇതിലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിലെ തൊഴിൽ രഹിതർ ഒരംഗത്തിനെങ്കിലും 20,000 രൂപ പ്രതിമാസ വേതനം ലഭിക്കുന്ന തൊഴിൽ ലഭ്യമാക്കാനും, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്കെങ്കിലും തൊഴിൽ എന്നത് തന്നെയാണ് ഈ ഒരു മേഖലയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത്. അതുപോലെ പി എസ് സിയുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ പറയുന്നുണ്ട്. പി എസ് സി മുഖ്യപരീക്ഷയ്ക്ക് മുമ്പുള്ള യോഗ്യതാ പരീക്ഷ നിർത്തലാക്കും. അതുപോലെ പി എസ് സി അംഗങ്ങളുടെ എണ്ണം 19-10 കുറയ്ക്കും തുടങ്ങിയ കാര്യങ്ങൾ ഈ തൊഴിൽ മേഖലയിൽ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇനി സാമ്പത്തിക രംഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പാവപ്പെട്ടവരെ പിഴയുന്ന ബ്ലേഡ് കമ്പനികൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുമെന്ന ഒരു സുപ്രധാന പ്രഖ്യാപനം തന്നെയുണ്ട്. അതുപോലെ ശക്തവും വ്യാപകവുമായ സഹകരണ ബാങ്കിങ് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സാമ്പത്തിക രംഗത്ത് ജനപങ്കാളിത്തത്തോടെ ശുദ്ധീകരണ പ്രക്രിയ നടത്തുമെന്നും, മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയും മേലുള്ള സർക്കാരിൻ്റെ അമിതാശ്രയം അവസാനിപ്പിക്കുമെന്നും, ലോട്ടറി ടിക്കറ്റിനും മദ്യത്തിനും കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന വില വർധനവ് തടയാൻ നടപടി ഉണ്ടാകുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. പിന്നീട് എൻ ഡി എയുടെ കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് സാംസ്കാരിക രംഗത്തുള്ള കാര്യങ്ങളാണ്. സാംസ്കാരിക രംഗത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, കേരളത്തിൽ കരകൗശല വസ്തുക്കൾക്ക് ഇ മാർക്കറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ കലാകാരന്മാർക്ക് ആർട്ടിസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഏർപ്പെടുത്തും. കലാ സാംസ്കാരിക രംഗം പരിപോഷിപ്പിക്കാൻ ആർട്ട് അതോറിറ്റി ഓഫ് കേരള തന്നെ രൂപീകരിക്കാൻ ഒരു നീക്കം ഉണ്ട്. കലാ സാംസ്കാരിക തനിമ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി കലാഗ്രാമങ്ങൾ കൂടുതലായി കൊണ്ടുവരാനും ഉള്ള ഒരു നീക്കം ഈ പ്രകടന പത്രികയിൽ കാണുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ആരാധനാലയങ്ങളെ സംബന്ധിച്ചുള്ള ഈ പ്രകടന പത്രികയിലെ പരാമർശമാണ്. ഇതിൽ കെ പി ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശ അനുസരിച്ച് സ്വതന്ത്രവും ഭക്തജന നിയന്ത്രിതവും
അതുപോലെ കക്ഷിരാഷ്ട്രീയ വിമുക്തവുമായ ഭരണവ്യവസ്ഥ ഉറപ്പാക്കാനുള്ള നിയമ നിർമ്മാണം നടത്തുമെന്ന് വളരെ വ്യക്തമായി തന്നെ അതിലെ ആദ്യ പോയിന്റായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളുടെ കാലാകാലങ്ങളിലായി പല ക്ഷേത്രങ്ങൾക്കും ഭൂമികൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട്. ഈ അന്യാധീനപ്പെട്ടു പോയ ഭൂമികൾ വീണ്ടെടുക്കാൻ അടിയന്തര നടപടി ഉണ്ടാകുമെന്നും ഇതിൽ പറയുന്നു. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഗ്രേറ്റർ ഗുരുവായൂർ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് രൂപം നൽകും. പിന്നെ ശബരിമലയുടെ കാര്യം പ്രത്യേകമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി സമഗ്രമായ ഒരു നിയമനിർമ്മാണം ഉണ്ടാകും. ശബരിമലയുടെ വികസനത്തിന് അതോറിറ്റി ഒരു പ്രത്യേക അതോറിറ്റി തന്നെ ഉണ്ടാകും. അതിൽ തന്ത്രിമുഖ്യനെയും പന്തളം കൊട്ടാരം ദേവസ്വം ബോർഡ് ഭക്തജന സംഘടനകൾ എന്നിങ്ങനെ ആചാരവും വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശബരിമല ക്ഷേത്ര ഭരണത്തിന് കക്ഷിരാഷ്ട്രീയ മുക്തവും സ്വതന്ത്രവും പരമാധികാരമുള്ളതുമായ ദേവസ്വം ഭരണസമിതി നിലവിൽ കൊണ്ടുവരും എന്നും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ദർശനം, സുഗമമായ ദർശനത്തോടൊപ്പം അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, ശുദ്ധജലം, താമസം, ചികിത്സ, ശൗചാലയം എന്നിവയ്ക്കും പരമാവധി സൗകര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പമ്പയിലെ ശ്രീരാമക്ഷേത്രം വികസിപ്പിച്ച് അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ചരിത്ര പ്രധാനമായ ശ്രീരാമപാദം സംരക്ഷിക്കും എന്നും പ്രകടന പത്രികയിൽ പ്രകടന പത്രികയിൽ പറയുന്നു. പന്തളം മുതൽ സന്നിധാനം വരെ നീണ്ട തിരുവാഭരണ പാത കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സംരക്ഷിക്കുമെന്നും NDAയുടെ പ്രകടന പത്രികയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. തലസ്ഥാന നഗര വികസനത്തിന് ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സംരക്ഷണം DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ ചുമതലയിൽ കൊണ്ടുവരും. ആറ്റുകാൽ ക്ഷേത്ര നഗരി വികസന പദ്ധതിയായി അതൊരു വലിയ പ്രോജക്റ്റായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ പാർവതിപുത്തനാർ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, ശംഖുമുഖം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി വ്യോമ റെയിൽ ഗതാഗത ഹബ്ബ് രൂപീകരിക്കാനും ഒരു വലിയ പദ്ധതിക്ക് വിഭാവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തലസ്ഥാന നഗരിയിലെ അഴുക്കുചാൽ മാനേജ്മെൻറ്റ്, വെള്ളക്കെട്ട് നിയന്ത്രണം തുടങ്ങിയവയ്ക്ക് അനന്ത ആക്ഷൻ പ്ലാൻ, അത് വലിയ രീതിയിൽ തന്നെ അനന്ത ആക്ഷൻ പ്ലാൻ ആവിഷ്കരിക്കുമെന്നും പറയുന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ സമസ്ത മേഖലകളിലും സ്പർശിക്കുന്ന രീതിയിൽ സാധാരണക്കാരെ അവർ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒട്ടനവധി കാര്യങ്ങളുമായിട്ടാണ് കൃഷിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം, അതിന്മേലുള്ള സ്റ്റോറേജ് സെൻ്ററുകൾ, വ്യവസായശാലകൾ എന്നിവ സ്വകാര്യ മേഖലയിലും സഹകരണ മേഖലയിലും ആരംഭിക്കുമെന്ന് പറയുന്നു. അതുപോലെ യുവ സംരംഭകരെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാനായി കാർഷിക സംരംഭകത്വ പരിശീലനം, ഭക്ഷ്യ സംരക്ഷണ ശൃംഖലകൾ സ്ഥാപിക്കും. കാര്യം ഈ കർഷകൻ അവൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അത് കൃത്യമായ നല്ല വില ലഭിക്കുന്ന രീതിയിൽ അത് വിറ്റു പോകുന്നതിന് വേണ്ടി. അതുപോലെ കർഷകർക്ക് സമഗ്ര വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്നും NDAയുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളം കാത്തിരുന്ന ഒരു പ്രകടന പത്രിക തന്നെയാണ്, സ്വപ്നതുല്യമായ ഒരു പ്രകടന പത്രിക തന്നെയാണ് ഇപ്പോൾ NDA മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നടപ്പാക്കാനായാൽ നമ്മൾ ആലങ്കാരിക വാക്യമായി പറയുന്ന കേരളത്തിൻ്റെ ഒരു സ്ലോഗൺ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായി വരും. കാര്യം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ ഒരു പ്രകടന പത്രിക മുൻനിർത്തിയുള്ള പ്രചരണ പരിപാടികളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ NDA കേരളത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ആസൂത്രണം ചെയ്യുന്നത്. അത് എത്രത്തോളം ഫലം കാണും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.